അച്ഛമ്മ ആൻഡി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ നിന്നെ പ്രിയയേക്കാൾ മുൻപേ കണ്ടു തുടങ്ങിയതാണ് നീ ഈ ചെയ്തത് ഞാൻ കണ്ടില്ലെന്ന് നടിക്കാനാണോ പറയുന്നത് നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ലെന്ന് നടിക്കണോ നിങ്ങൾ എല്ലാവരും പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കേ എന്താ കേൾക്കണ്ടേ പ്രണവ് നീ ഇത്രയും ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നെ ജയിപ്പിക്കാനല്ല മറിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോൽപ്പിക്കാനാണെന്നോ ചേച്ചി അങ്ങനെയൊന്നും അല്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചേച്ചി അബിയെ ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രം എന്റെ ഈ പ്ലാൻ കാരണം ചേച്ചി അബിയോട്ട് അകലുകയല്ല അടുക്കുകയാ ചെയ്യുക ഞാനപ്പോൾ മറുപടി പറഞ്ഞത് ആലിയുടെയും തനുവിൻ്റെ പ്ലാനിനെതിരെയാണ് ആ മറുപടി കാരണം ഇനി അവർ ചേച്ചിയോട് കോർക്കാൻ വരില്ല നിന്റെ തെറ്റ് മറയ്ക്കാൻ ഇനി കൂടുതലായിട്ട് ഒന്നും നീ പറയണ്ട അച്ഛമ്മ ഞാൻ ഒരു തെറ്റും മറയ്ക്കുന്നില്ല ഇൻഫാക്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആലോചിച്ച് തന്നെയാ ചെയ്തേ അബിയും ചേച്ചിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ ചെയ്തേ അച്ഛമ്മ കണ്ടേല്ലേ അവരുടെ പ്ലാൻ എത്ര ഫുൾ പ്രൂഫ് ആയിരുന്നെന്ന് എന്നെയും ചേച്ചിയെ നശിപ്പിക്കാൻ വേണ്ടി അവരെന്താലോചിച്ചോ അതാ നടത്തിയേ അവർക്ക് വേണ്ട റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു ആ സമയത്ത് നമുക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു അബിയുടെ സത്യങ്ങളെല്ലാം തെളിയിക്കാനായിട്ട് പിന്നെ ചേച്ചിയും കണ്ടതല്ലേ ആ ആലിയെ ചേച്ചി സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല ഇനി ചേച്ചി തന്നെ പറയും ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എല്ലാ സത്യവും പറയണമായിരുന്നോ ഇതും പറയണമായിരുന്നോ അബി ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന് ബുൾബുൾ എൻ്റെ പ്രണയമായിരുന്നെന്ന് ഇതെല്ലാം കേൾക്കാൻ പറ്റിയൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു അവൻ അല്ല അത് പോസിബിൾ അല്ലായിരുന്നു നമ്മുടെ മേൽ ചുമത്തിയ കുറ്റം അത് നമുക്ക് മാറ്റാൻ പറ്റില്ലായിരുന്നു പിന്നെ ആലിയും തനുവും ചിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതവരുടെ പ്ലാൻ ആയിരുന്നെന്ന് പിന്നെ ചേച്ചി സേവിയനെ ഞാൻ പോയപ്പോൾ അവരാൾക്കാർ കൂടുതലുണ്ടായിരുന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്തില്ല അതും അവരുടെ പ്ലാനിൻ്റെ ഒരു പാർട്ടായിരുന്നു ചേച്ചി പ്രണം ഞാൻ സമ്മതിച്ചു നമ്മൾ വളരെ മോശമായ രീതിയിൽ കുടുങ്ങി ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ലേ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം ചേച്ചി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആലോചിച്ച് തന്നെ ചെയ്തേ ഇപ്പോൾ അവർക്ക് ജയിച്ചെന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ അവരുടെ പ്ലാൻ ഞാൻ അവർക്കെതിരെ തന്നെ യൂസ് ചെയ്യുക ഇപ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പെട്ടെന്ന് തന്നെ അവർക്ക് പശ്ചാത്തപിക്കേണ്ടി വരും കരയേണ്ടി വരും അവർ പിന്നെ ഒരിക്കലും ഒരു സഹോദര ബന്ധത്തെ തെറ്റായ കണ്ണുകൾ കൊണ്ട് വ്യാഖ്യാനിക്കില്ല ആലിയ എനിക്ക് തോന്നുന്നത് നീ പ്രണവിന്റെ കാര്യം ഓർത്ത് ഒരുപാട് ടെൻഷൻ ആവുന്നു ഒരുപാട് ക്യൂരിയസ് ആവുന്നു പ്രണവ് എന്ത് ചെയ്തു എന്തിനു ചെയ്തു അതിലൊക്കെ എന്താ കാര്യം നമ്മുടെ ലാഭത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രണവിന് എന്തുമാത്രം നഷ്ടമുണ്ടായെന്ന് അവന് മനസ്സിലാകുന്നത് അവൻ ആ മരത്തിൽ നിന്ന് താഴെ വീഴുമ്പോഴായിരിക്കും മരത്തിൽ നിന്ന് താഴെ വീഴുന്നു പറഞ്ഞു ഡാർലിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രണവിനെ പോലുള്ളവര് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന ആളുകളാണ് അവൻ താഴെ വീഴുമ്പോഴായിരിക്കും മനസ്സിലാക്കുക അതായത് ഞാൻ ഇത്രയും നേരം ഇരുന്ന കൊമ്പ് തന്നെയാണല്ലോ ഞാൻ ഈ മുറിച്ചതെന്ന് പക്ഷെ ഒരു കാര്യം ചിന്തിക്കൂ പ്രണവും അഭിയും തമ്മിലുള്ള സുഹൃത് ബന്ധം ഇല്ലാതായാൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കയ്യിലും ഇപ്പോൾ ലഡു ഇരിക്കുകയാണ് ഇത് ഉണ്ടാക്കിയത് ആരാണെന്ന് എന്തിനാ നോക്കുന്നേ മിണ്ടാതെ കഴിച്ചുകൂടെ ആക്ച്വലി ഹി ഈസ് റൈറ്റ് നമ്മൾ എന്തിനാ പ്രണവ് അങ്ങനെ ചെയ്തെന്ന് ചിന്തിക്കണം അങ്ങനെ അല്ല തനു ഏത് അസുഖമായാലും അതിനെ വേരോടെ ഇല്ലാതാക്കണം യുനോ ഇറ്റ്സ് ലൈക് ക്യാൻസർ ഒരു സെല്ല് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും അത് സ്പ്രെഡ് ആവാൻ തുടങ്ങും പ്രണവ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉറപ്പായും എന്തെങ്കിലും കാരണം ഉണ്ടാവും അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് യെസ് ചിലപ്പോ അവൻ എന്തെങ്കിലും പ്ലാൻ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ അത് അറിയാത്തതാവും അങ്ങനെ ആവാം എന്താവാനാണ് നീ ആദ്യം ഒരു സൈഡിൽ തന്നെ നിൽക്ക് ഞാൻ പ്രണവ് മണ്ടനാണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു ആ മണ്ടനാണെന്ന് ആലിയ പറഞ്ഞു പ്രണവ് ജെയിംസ് ബോണ്ട് ആണെന്ന് അപ്പൊ നീ പറയുന്നു ആയിരിക്കും എന്ന് ശരിക്കും നിനക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ ശരിക്കൊരു ത്രാസ് പോലെയാ നീ ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ നിനക്ക് എല്ലാത്തിന്റെയും അർത്ഥം പറഞ്ഞു തരാനല്ല വന്നത് ബുദ്ധി ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞതാ എനിക്ക് ബുദ്ധിയുണ്ട് നിനക്ക് പക്ഷേ ബുദ്ധിയില്ല രണ്ടു പേർക്കും ബുദ്ധിയില്ല സ്ഥലവും സമയവും നോക്ക് പോലുമില്ല ഞാൻ എങ്ങനെ ഇവർക്കിടയിൽ വന്ന് പെട്ടുപോയത് യു നോ യു ആർ റൈറ്റ് പ്രണവ് അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ചിന്തിക്കാൻ പാടില്ല അറ്റ് എൻഡ് ഓഫ് ദി ഡേ പണി ഏതായാലും കഴിഞ്ഞല്ലോ And I'm sure about one thing at least. ഏട്ടന്റെ മനസ്സിലിപ്പോ പ്രിയയുടെ സ്ഥാനത്ത് ആരുമില്ല അവിടെ ഒന്നുമില്ല കാരണം പ്രണവ് ഏട്ടന് ഒരു സഹോദരനെ പോലെയാ പ്രണവും പ്രിയയും തമ്മിൽ അഫെയർ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ടെക്നിക്കലി അവള് ഏട്ടന്റെ സഹോദരിയായിരിക്കും ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ ഹിം ഏട്ടൻ ഒരിക്കലും സഹോദരിയെ മറ്റൊരു കണ്ണിൽ കാണില്ല
എന്നുവെച്ചാ നീ എന്താ പറഞ്ഞു വരുന്നത്? ആലിയയുടെ പ്ലാനിലൂടെ അവൾക്ക് തന്നെ പണി കൊടുത്തു എന്ന് വെച്ചാ അതോടെ പ്രിയയും അഭിയും ഒന്നാകുമോ? പക്ഷെ ഇവരെങ്ങനെ ഒന്നാകുമെന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഞങ്ങളോട് നേരെ ചൊവ്വേ പറ, എങ്ങനെയാ നീ അവരുടെ പ്ലാനൊക്കെ തകർത്ത് കളഞ്ഞതെന്ന്? എനിക്ക് തോന്നുന്നില്ല പ്രണവ്, ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. മുൻപും ഞങ്ങൾ അകലെയായിരുന്നു, ഇനിയും അകലം കൂടും. എന്തെങ്കിലും ഒരു പ്ലാൻ വഴി അദ്ദേഹത്തെ എന്റെ അടുക്കലേക്ക് എത്തിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇത് തന്നെയാ ചേച്ചി ചെയ്യുന്നത് തെറ്റ്. ചേച്ചി കാണുന്നില്ലേ അബി ഈയിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അപ്പോ ഇനിയും ചേച്ചിക്ക് എന്റെ പ്ലാൻ അൺസക്സസ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ചേച്ചിക്ക് എന്റെ ഇന്റലിജൻസിനെ സംശയിക്കാം. നീ ആദ്യം ഞങ്ങളോട് പറ, നിന്റെ പ്ലാൻ എന്താണെന്ന്. നിന്റെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അതാ തോന്നിയവാസികളുടെ മേലെ ഏൽക്കുവോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റൂ. ശരിക്കും കാര്യം എന്താണെന്ന് നീ പറയുന്നില്ല, അല്ലാതെ എന്തൊക്കെയോ പറയുന്നു. അല്ല ഇതിൽ പറയാൻ എന്താ ഉള്ളേ? എല്ലാം കാണില്ലേ അച്ഛമ്മ? ഞാനങ്ങനെ പറഞ്ഞതിന് ശേഷം അബിയുടെ പെരുമാറ്റം അച്ഛമ്മ കണ്ടല്ലേ. സോ ഇനി അബിക്ക് ചേച്ചിയോടുള്ള സ്നേഹം അത് തീർച്ചയായിട്ടും പുറത്തു വന്നിരിക്കും. എന്തോ പോയി, നീ എന്റെ വടി എടുത്തോണ്ട് വാ. ഇവന് രണ്ടെണ്ണം കിട്ടാതെ അവൻ വേറൊന്നും പറയില്ല. ഇവൻ വന്നപ്പോ തൊട്ട് കടങ്കത പറഞ്ഞോണ്ടിരിക്കുക. എന്റെ പ്രണവേ, അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ മനസ്സാകെ തകർന്നിരിക്കുക, അത് നീ വീണ്ടും തകർക്കാൻ നോക്കുക. ഏ തളർന്നിരിക്കുന്നതേ അത് നീയാണ്. ആ ഞാൻ ഇവനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാ കടങ്കത പറയുന്നത് നിർത്താനാ. ഞാനും അത് തന്നെയാ ചേച്ചി പറഞ്ഞത്. ആദ്യമേ ഒന്നും മനസ്സിലായില്ല, അതിന്റെ അർത്ഥം തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലെന്ന്. ആണോ? നിനക്ക് മനസ്സിലായെങ്കിൽ എന്നാ പിന്നെ നീ പറ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വഴക്കിടുന്നത്? പ്രണവ് ഒരു മിനിറ്റ്, നീ വ്യക്തമായിട്ട് പറയൂ, എന്താ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്? ആ പ്രണവ് പറയൂ. ആ അപ്പൊ നിങ്ങൾ എന്റെ മാസ്റ്റർ പ്ലാൻ കേക്ക്. ഞാനിപ്പോ പറഞ്ഞതെല്ലാം കേട്ട് അബിയുടെ മനസ്സിൽ ജലസി ഉണ്ടായിക്കാണും. പിന്നെ ആ ജലസി കാരണം അവന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം മുന്നിൽ വരും. അതെങ്ങനെയാ? എന്ത് തോന്നുന്നു എന്റെ ഈ മാസ്റ്റർ പ്ലാൻ കേട്ടിട്ട്? കൊള്ളാലോ പ്രണവ്, നീ അങ്ങ് കലക്കി കളഞ്ഞല്ലോ. എന്താ എന്താ അതിനെ പറയാ? എന്താ പറയുന്നത്? അയ്യോ അത് പിന്നെ അതുകൊണ്ട് കർച്ചീഫ് ഉണ്ടാക്കുന്നേ. തുണിയല്ലേ? തുണി അല്ല അതിങ്ങനെ കർച്ചീഫ് ഉണ്ടാക്കുന്നേ. മുണ്ടിനെ കീറി കർച്ചീഫ് ആക്കി, ഇതാണോ പറയാൻ വന്നത്? അത് തന്നെ ചേച്ചി, മുണ്ട് മുറിച്ച് കർച്ചീഫ് ഉണ്ടാക്കിയെന്ന്. പിന്നെ പ്രണവേ, നീ എന്തായാലും ആ കർച്ചീഫിനെ സൂക്ഷിച്ചു വെച്ചേക്കണം, കാരണം ആ രണ്ട് തോന്നിയവാസികളുടെയും കണ്ണീര് തുടയ്ക്കാൻ അവർക്ക് പ്രയോജനപ്പെടും. ആ ശരിക്കും പ്രണവ്, നീ ചിന്തിച്ചത് വളരെ ശരിയായ കാര്യമാണ്, പക്ഷെ ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ചേച്ചി, ചേച്ചിയുടെ തലച്ചോറ് ഇല്ലാതായെന്ന്. സോറി പ്രണവ്, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ പറയുന്നത് ഞാൻ കേൾക്കണമായിരുന്നു. പ്ലീസ് എന്നോട് ക്ഷമിക്ക്. ഐ'm റിയലി സോറി. മതി ചേച്ചി, ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരു അന്യനാക്കി. ഇനിയിപ്പോ സോറിയും കൂടെ ആയ പിന്നെ ചേച്ചി ഒരു കാര്യം ഓർക്കണം, ഞാൻ ബുൾബുളിന് വാക്ക് കൊടുത്തതാണ്, ഞാൻ ചേച്ചിയെ അബിയെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇനി എന്നാണോ ഞാൻ ആ വാക്ക് പൂർത്തിയാക്കുന്നത് അന്ന് ബുൾബുളും ഞാനുമായി ഒന്നിക്കുന്ന പോലെ തോന്നും. എന്താ ചിന്തിക്കുന്നത് അബി? അയിനു നീ ഇപ്പോൾ വളരെ അപ്സെറ്റാണെന്ന് ആയിരിക്കുമല്ലോ. ഇത്രയും വലിയ ചതി ആര് സഹിക്കാനാ? എനിക്ക് തന്നെ ഇതൊരു വലിയ ഷോക്കായി തോന്നിയെങ്കിൽ നിനക്കെങ്ങനെ ഇത് സഹിക്കാൻ പറ്റും? ഐ നോ അബി, പ്രണവിനെ നീ സ്വന്തം സഹോദരനെ പോലെ കാണുന്നേ. നിങ്ങളുടേത് ഒരുപാട് നാളുകളായുള്ള ഫ്രണ്ട്ഷിപ്പാ. അവൻ നിന്നോട് കള്ളം പറഞ്ഞു, അതോ ആർക്കു വേണ്ടി? ഒരു പെൺകുട്ടിക്ക് വേണ്ടി. പിന്നെ ആ പെൺകുട്ടി ആരാണ്? നിന്റെ സെക്രട്ടറി. അവളെ നീ
ഞാൻ പറയാൻ വന്നത് പ്രണയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ പ്രണവ് നിന്നോട് കള്ളം പറയാൻ പാടില്ലായിരുന്നു. പിന്നെ കള്ളം പറഞ്ഞ് പ്രണയിക്കാൻ കഴിയില്ല. അഭി, അതാരോടായാലും ഹലോ മിസ് പ്രിയ, എവിടെ പോന്നു? നിന്റെ വീട്ടിലോ? ശരി പൊയ്ക്കോ, പക്ഷേ രണ്ട് മിനിറ്റ് ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. നിനക്ക് താങ്ക് യു പറയാനുള്ള അവസരം തരാം. യുനോ പ്രിയ, എനിക്ക് എന്റെ നിശ്ചയം ഒരുപാട് ഇഷ്ടമായി. നീ തന്ന രസമുണ്ടല്ലോ. ഓ മൈ ഗോഡ്, യുനോ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. പക്ഷെ നീ തന്ന ഗിഫ്റ്റ് ഇല്ലേ? ഐ മീൻ, ആരാ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് തരിക? ഏത് സ്ത്രീയാ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയ്ക്ക് ഇങ്ങനെ നീ തന്ന പോലത്തെ ഗിഫ്റ്റ് തരിക? ടു ഗുഡ്. യുനോ, എനിക്ക് ശരിക്കും തോന്നി നീ സത്യത്തിൽ എന്റെ കല്യാണം മുടക്കാൻ ശ്രമിക്കാന്ന്. പക്ഷെ നീ എന്റെ നിശ്ചയത്തിൽ വെച്ച് നിന്റെ റിലേഷൻഷിപ്പിന്റെ അനൗൺസ്മെന്റ് നടത്തിയില്ലേ? ഓ മൈ ഗോഡ്, അതിനുശേഷം നീ എന്റെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ കൺഫേം ആക്കി. എന്റെ വഴിയിൽ നിന്ന് നീ മാറി എന്റെ കല്യാണത്തിലേക്കുള്ള പാത ക്ലിയർ ആക്കി തന്നു. ഐ നോ നീ ഇതുവരെ ഒരുപാട് ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ ദാനം നിന്റെ ഏറ്റവും വലിയ ദാനമാണ്. അനാവശ്യം പറയുന്നത് നിർത്തു. ഞാൻ ആർക്കും ഒരു ദാനം നൽകിയിട്ടില്ല. നിനക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന്. ആണോ? അപ്പൊ നിന്റെ പ്ലെയർ തന്നെ നിന്നെ ചതിച്ചു, നിന്നെ തന്നെ അങ്ങ് റൺഔട്ട് ആക്കി കളഞ്ഞു, സ്വയം ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ചു, നിന്നെ ഗെയിം കളിക്കുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്ന് പുറത്താക്കി. ദിസ് ഈസ് ഫാന്റാസ്റ്റിക്. നിനക്ക് ഒരുപാട് രസം തോന്നുന്നുണ്ടല്ലേ. നിന്റെ ബന്ധം നിലനിർത്തുന്നതിനായി ഒരു സഹോദരി സഹോദരന്റെ ബന്ധം പോലും നിലനിർത്തിയില്ല, ഒരു ബഹുമാനവും നൽകിയില്ല. ഇനി നീ എത്ര തരം താഴും തനു? ഞാൻ കരുതിയ ഓരോ വ്യക്തിക്കും തരം താഴുന്നതിന് ഒരു പരിധിയുണ്ടെന്ന്. നീ ആണെങ്കിൽ അതൊക്കെ മാറ്റിമറിച്ചു, പരിധികളെല്ലാം കടന്നുപോയി. അറിയോ, ഇനി ആരെങ്കിലും ഇതുപോലെ തരം താഴുകയാണെങ്കിൽ ആദ്യം ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് നിന്നെ ആയിരിക്കും തനു. നീ അതിന് നല്ലൊരു ഉദാഹരണം. നീ ഇതെന്താ ചെയ്യുന്നത് പ്രിയ? പാവം തനുവിന് എന്തിനാ വഴക്ക് പറയുന്നേ? അവൾ ഒന്നും ചെയ്തിട്ടില്ല. ഐ സ്വേർ, ഇതെല്ലാം ചെയ്തത് നിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഓ സോറി, നിന്റെ എക്സ് സിസ്റ്റർ ഇൻ ലോ. ഇപ്പോ ഞാൻ തനുവിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ് അല്ലേ എടുത്തി? അല്ല, നീ എന്തൊക്കെയായി പറയുന്നേ? തരം താഴ്ന്നു പോയി, നിന്റെ ലെവൽ അതാണ്, ആൻഡ് ഓൾ ദാറ്റ്. ഹൗ ഡസ് ഇറ്റ് ഈവൻ മാറ്റർ? ഏത് രീതിയിലാണെങ്കിലും നമ്മളൊരു ലെവലിലെത്തിയതിന് ശേഷം നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ തരം താഴ്ന്നതെന്നോ താഴാത്തതെന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. കേട്ടിട്ടില്ലേ, നീ തോറ്റിട്ട് ജയിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. പക്ഷെ നീ ഇത് കേട്ടിട്ടുണ്ടാവില്ല, ഒന്ന് വീണിട്ട് എഴുന്നേൽക്കുന്നവരെ ആലിയ മേനോൻ എന്നാണ് പറയുന്നത്. അത് മാത്രല്ല, ഈ തരം താഴുന്ന കാര്യം പറഞ്ഞുള്ള നിന്റെ പ്രസംഗമില്ലേ, അത് നീ പറയുന്നത് കേൾക്കുന്ന ഒരു രസവുമില്ല പ്രിയ. ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ തരം താഴുന്നത് നീയാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്, ഭർത്താവിന്റെ അനിയനൊപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. Unbelievable. Oh, wait a second. അവൻ നിന്റെ ഭർത്താവിന്റെ അനിയനും അല്ല, അനിയത്തിയുടെ ഭർത്താവ്. Correct. നീ അല്ലേ ബുൾബുളിന്റെയും അവന്റെയും കല്യാണം നടത്തിയത്? സോ ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ്. അപ്പൊ സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ, സോറി, അത് പറയാൻ പോലും കൊള്ളില്ല. നിങ്ങൾ എങ്ങനെയാ ഇതൊക്കെ ചെയ്തേ? എനി ഹോപ്പ്, നിനക്കിനി എന്തൊക്കെ ചെയ്താലും ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കാൻ തോന്നില്ലല്ലോ പ്രിയ. എത്ര പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എന്ത് ചെയ്യും? പ്രണവ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കം നിലവിളിച്ചാ പറഞ്ഞത് ഹാ പ്രണയമുണ്ടെന്ന്. ചെയ്യാവുന്നത് ചെയ്തോളൂ. ഇവനാണ് ശരിക്കുള്ള കാമുകൻ, ഇതിനെയാണ് ശരിക്കുള്ള പ്രണയം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും വിഷമം തോന്നി കേട്ടോ. അവൻ എന്തിനാ എങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും വിഷമമായി എനിക്ക്. പക്ഷെ എങ്ങനെ തോന്നാതിരിക്കും? ആഫ്റ്റർ ഓൾ ഞാനും ഒരിക്കലും അവനെ പ്രണയിച്ചിരുന്നതല്ലേ. പിന്നെ ഞാൻ ആലോചിച്ചു, ആലിയ, യു നോ വാട്ട്, ഇറ്റ്സ് നോട്ട് റൈറ്റ്. നിനക്ക് വിഷമം തോന്നാൻ പാടില്ല.
വിഷമം തോന്നേണ്ടത് ബുൾബുളിന്റെ ആത്മാവിനാണ്. പാവം, ഇപ്പൊ എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ടാവും. അവളുടെ ചേച്ചിയും അവളുടെ പ്രണവും എന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങ് സ്വയം സമാധാനപ്പെട്ടു. എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഈ അനാവശ്യങ്ങൾ കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഓക്കെ, ബൈ. പതുക്കെ പ്രിയ, മുന്നോട്ടുള്ള വഴി നീ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. നിനക്കെന്താ തോന്നേ? നീ നാളെ രാവിലെ ഉടനെ തിരിച്ചു വരും, അബി നിന്നോട് ക്ഷമിക്കുമെന്നോ? എല്ലാം പഴയതുപോലെ നോർമൽ ആവുന്ന, കോഫി ഉണ്ടാക്കിക്കൊണ്ട് പോവാം, അങ്ങനെയൊക്കെ ഞാൻ ഉറപ്പു തരാം. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പം ഇവിടെ നിന്റെ ഒരാവശ്യവുമില്ല. നീ ആരുടെയും സെക്രട്ടറി അല്ല. പിന്നെ അബി, അവന് നിന്റെ മുഖത്ത് നോക്കാൻ പോലും ഇപ്പം താല്പര്യം ഉണ്ടാവില്ല. സോ യു നോ വാട്ട്, നീ ഇവിടെ വരുന്നത് നിർത്തിക്കോളൂ. ഇനി മുതലേ വീട്ടിലേക്ക് ഒരിക്കലും വരരുത്. എന്നിട്ട് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോയിക്കോളൂ. തനു, ഇവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയ്. ഏതാലിയ? അത് തന്നെ. ഞാൻ ഭാര്യയാണ്, അദ്ദേഹം എൻ്റെ ഭർത്താവാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. ചലഞ്ച് ചെയ്തിട്ട് പോയതല്ലേ ഒരിക്കലും ഏട്ടനുമായിട്ടുള്ള കല്യാണം നടക്കാൻ അനുവദിക്കില്ലെന്ന്? നീയല്ലേ പറഞ്ഞത് നിന്റെ സിന്ദൂരവും നിന്റെ താലിയും കൂടെ ഉള്ളപ്പോഴൊക്കെ എൻ്റെ ഏട്ടൻ എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നൊക്കെ. ഓവർ കോൺഫിഡൻസ്. ടു ബാഡ്. ഇനി നീ വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം നീ തന്നെ നിന്റെ ചലഞ്ച് ഇല്ലാതാക്കി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും പ്രിയ? ഇനിയിപ്പോ ഏട്ടന്റെ ഉള്ളിൽ നിന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ തന്നെ യുനോ ഇനി അതിനൊരു സ്കോപ്പും ഇല്ല. എന്ന് വെച്ചാ മാനം പോയി, പിന്നെ ഫ്രണ്ട്ഷിപ്പും ഇല്ല. ശരി, ഓക്കെ, നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടിരുന്നു, ബെസ്റ്റ് അഡ്വൈസറായി കണ്ടിരുന്നു, പിന്നെ ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാ. പക്ഷെ ഇപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുഴുവൻ അച്ചീവ്മെന്റ്സും ഗോൺ. റൈറ്റ്, നമ്മളെയാണ് തരംതാഴ്ന്നവരെന്ന് പറയുന്നത്, എന്നിട്ട് സ്വയം അബിയുടെ മുന്നിൽ തരംതാണു. നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്തോളൂ. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള എന്റെ അഭിമാനവും സ്ഥാനവും എല്ലാം ഇല്ലാതാക്കിക്കൊള്ളൂ. പക്ഷെ എന്റെ വിധിയെ നിങ്ങൾക്ക് തട്ടിയെടുക്കാനാവില്ല. എനിക്കറിയാം മനുഷ്യൻ അവന്റെ വിധി സ്വന്തമായിട്ടാണ് സൃഷ്ടിക്കുന്നത്. പക്ഷെ ഈ ലോകത്ത് നമ്മുടെ ജീവിത പങ്കാളി ആരാവും, ബാക്കിയുള്ള ജീവിതം ആരോടൊപ്പം ജീവിക്കും, ഇതൊക്കെ ഈശ്വരനാണ് നിശ്ചയിക്കുന്നത്. ഈശ്വരന്റെ തീരുമാനം നിങ്ങൾക്ക് മാറ്റാനാവില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, അദ്ദേഹത്തിന്റെ വെറുപ്പ്, അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ, ഇവയൊന്നും ഞങ്ങളെ അകറ്റിയില്ല. പിന്നാണോ നിങ്ങൾ എന്റെ വിവാഹ ബന്ധം നശിപ്പിക്കാൻ? നിങ്ങളൊക്കെ 7 ജന്മം ജനിച്ചാൽ കൂടി നടക്കില്ല. ആലിയ, ഇവൾക്ക് ശരിക്കും ഭ്രാന്തായി. ഇവള് വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരിക്ക. ഇപ്പൊ ഭ്രാന്ത് മാത്രമേ ഉള്ളൂ തനു. നമ്മുടെ വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഉടനെ തന്നെ ഇല്ലാതാവുകയും ചെയ്യും. നിനക്ക് ഇനിയും സമയമുണ്ട്. ഞങ്ങളുടെ വഴിയിലേക്ക് വരരുത്. ഇതിപ്പോ ചെറിയ കാറ്റാ, ഇനി വരാൻ പോകുന്നത് കൊടുങ്കാറ്റാണ്. പതുക്കെ പതുക്കെ, ഡേ ബൈ ഡേ, അത് നിന്നെ ഇല്ലാതാക്കിക്കളയും. എന്നിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രിയ, ആർക്കും ഇനി നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഇനി ഒരിക്കലും ഏട്ടന്റെ ലൈഫിലേക്ക് തിരിച്ചു വരരുത്. വരാൻ പോകുന്ന കൊടുങ്കാറ്റ് വന്നോട്ടെ ആലിയ. ഞാൻ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു, ഒരുപാട് പരീക്ഷണങ്ങളും നേരിട്ടു. ഈ പരീക്ഷണവും ഞാൻ നേരിടും. ഐ ലൈക്ക് ഇറ്റ്. യു നോ വാട്ട്, എനിക്ക് നീ ഇല്ലാതാകുന്നതാ കാണേണ്ടത്. ഇനി നാളത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, നീ വീട്ടിലേക്ക് തിരികെ വരുന്നത് കാണാൻ വേണ്ടി. സി യു ടുമോറോ. ഗുഡ് ജോബ് തനു. അബി, എനിക്കറിയാം നീ ഇവിടെ നിന്ന് പോയിക്കോ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അബി, എനിക്ക് നിന്നോട്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് പോവാൻ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല പ്രണവ്. നീ ദൈവം ഇത് ഇവിടെ നിന്ന് പോയി താ പ്രണവ്. ദേഷ്യം വന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചിലപ്പോ. ശരി, ഞാൻ പോകാം, നാളെ ഞാൻ സംസാരിക്കാൻ വരാം.
അപ്പോൾ നിന്റെ ദേഷ്യം ഒന്ന് കുറയും. എങ്കിലും നീ ഞാൻ പറയുന്നത് കേൾക്കൂ, മനസ്സിലാക്കൂ. എന്നോട് ക്ഷമിക്കണം അബി, ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ നിന്നോട് കള്ളം പറയുന്നത്. ബട്ട് ട്രസ്റ്റ് മീ, എൻ്റെ ഈ ഒരു കള്ളം നിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായി മാറും. എന്നെ വെറുത്തുകൊണ്ട് നിനക്ക് നിൻ്റെ പ്രണയത്തെ തിരിച്ചു കിട്ടുമെങ്കിൽ ജീവിതകാലം മുഴുവനും വെറുപ്പ് സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പ്രണവ്. ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തന്നെയാണ്. എല്ലാവരും എളുപ്പത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ ഈ പെരുമാറ്റത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. നിക്കുവിനെ കണ്ടപ്പോൾ ഞാൻ അവളെ ഒരുപാട് വിശ്വസിച്ചു, എന്നിട്ട് അതെ ഇപ്പോൾ കണ്ടില്ലേ. പക്ഷേ പ്രണവ്, നീ നിന്നെ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ അറിയാം. എൻ്റെ സഹോദരനല്ലേ നീ, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. എല്ലാവരെയും വിശ്വസിക്കുന്നത് ഒരു തെറ്റാണോ? ഇവരൊക്കെ ഇതിനെ മുതലെടുക്കുമെന്ന് അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. എനിക്ക് നിക്കുവിൻ്റെ അടുത്ത് ഇങ്ങനൊരു ഫീലിങ്സ് തോന്നിയത് ഞാനൊരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അവളുടെ മനസ്സിൽ എന്ത് ഫീലിങ്സാണ് ഉള്ളതെന്ന്, നിക്കു ഇപ്പോൾ മറ്റൊരാളുടെ ആണെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്തിനു നിക്കുവിനെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കണം? ഞാൻ എന്തിനാ വെറുതെ ഇതൊക്കെ ആലോചിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് ഭ്രാന്ത് പിടിക്കുമോ എനിക്ക്?